വീണ്ടും പ്രവാസികളെ വീട്ടിൽ കയറ്റുന്നില്ല. സംസ്ഥാനത്ത് കൊറോണയുടെ പേരിൽ പ്രവാസികളെ സ്വന്തം വീട്ടിൽ കയറ്റാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. തലസ്ഥാന നഗരി ഭരണ സ്ഥിരാകേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ വരെ ഒരു പ്രവാസിയുടെ വീടിന് വിലക്കേർപ്പെടുത്തി. കുവൈറ്റിലുള്ള പ്രവാസി കുടുംബത്തിലെ വീട്ടമ്മ കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ സ്വന്തം വീട്ടിൽ കയറ്റാതെ സദാചാര പോലീസ് ചമഞ്ഞ് റെസിഡൻസ് അസോസിയേഷൻ വിലക്ക് കൽപ്പിച്ചു. തിരുവനന്തപുരം നാലാഞ്ചിറയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസമാണ് രണ്ട് വീട്ടമ്മമാർ, സുഹൃത്തുക്കളായ രണ്ട് വീട്ടമ്മമാർ കുവൈറ്റിൽ നിന്നും കേരളത്തിലെത്തിയത്. തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിയായ വീട്ടമ്മയും മാവേലിക്കര സ്വദേശിയായ വീട്ടമ്മയും ഇവർ രണ്ടും സുഹൃത്തുക്കളാണ്. ഇവർ രണ്ടുപേരും കുവൈറ്റിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. ഇവർ രണ്ടുപേരുടെയും മാതാപിതാക്കൾ പ്രായമുള്ളവരാണ്. കോവിഡ് പശ്ചാത്തലം കണക്കിലെടുത്ത് ഇവർ സ്വന്തം വീട്ടിലേക്ക്, അതായത് മാതാപിതാക്കൾ ഉണ്ടായതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകാതെ ഒരു വീട്ടമ്മയുടെ സ്വന്തം വീടായ തിരുവനന്തപുരത്തേക്ക് വരാൻ അവർ തീരുമാനിച്ചു. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ അടച്ചിട്ടിരിക്കുന്ന അപ്പാർട്ട്മെന്റിൽ അവർ ക്വാറന്റൈനിൽ കൂടാനാണ് തീരുമാനിച്ചത്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 റൂമാണ് ആ അപ്പാർട്ട്മെന്റിൽ ഉള്ളത്. ക്വാറന്റൈനിൽ കഴിയാൻ ഈ റൂമുകളുള്ള ഈ അപ്പാർട്ട്മെന്റ് ധാരാളം. അങ്ങനെയാണ് അവർ വരുന്ന വിവരം ആ അപ്പാർട്ട്മെന്റിലെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെ വിളിച്ചു പറയുന്നത്. സാമാന്യ മര്യാദയുടെ പേരിലാണ് അവർ വരുന്ന വിവരം ഇവരെ അറിയിച്ചത്. പക്ഷേ തിരിച്ചുള്ള അവരുടെ മറുപടി കേട്ട് ഈ പ്രവാസികളായ വീട്ടമ്മമാർ ധരിച്ചു നിന്നുപോയി. ഒരു കാരണവശാലും ഈ കോമ്പൗണ്ടിൽ കാലെടുത്ത് വയ്ക്കാൻ അവരെ സമ്മതിക്കത്തില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട എന്നാണ് ആ അസോസിയേഷൻ ഭാരവാഹികളും അവിടുത്തെ ചില താമസക്കാരും ഒറ്റക്കെട്ടായി ഇവരോട് അറിയിച്ചത്. അപ്പോൾ തന്നെ ആ വീട്ടമ്മമാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ രോഗികളല്ല, ഞങ്ങൾക്ക് രോഗം വന്നിട്ടുമില്ല, ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വന്നതുകൊണ്ട് 14 ദിവസത്തെ ക്വാറന്റൈനിൽ കഴിയണം, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്. അത് അവിടെ അടഞ്ഞു കിടക്കുകയാണ്, ഞങ്ങൾ വന്ന് വൃത്തിയാക്കി അവിടെ ക്വാറന്റൈനിൽ കഴിഞ്ഞോളാം, ഞങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങളും എല്ലാ സുരക്ഷിതത്വവും പാലിച്ച് ഞങ്ങൾ അവിടെ കഴിഞ്ഞുകൊള്ളാം എന്നൊക്കെ വളരെ ദയനീയമായിട്ടും കാലു പിടിച്ചും പറഞ്ഞു. സ്വന്തം വീട്ടിൽ കഴിയാനാണെന്ന് ഓർക്കണം. ഭർത്താവിന് കുവൈറ്റിൽ ജോലി ആയതുകൊണ്ട് ഭർത്താവിനോടൊപ്പം കഴിയാനാണ് ഈ വീട്ടമ്മമാർ കുവൈറ്റിൽ പോയത്. ഇങ്ങനെ ഭർത്താവിനോടൊപ്പം കുവൈറ്റിൽ പോയി താമസിച്ചതിന് അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ കയറുന്നതിന് വിലക്ക് കൽപ്പിക്കണോ? ഞങ്ങൾ കുവൈറ്റിലെ മണലാരണ്യത്തിൽ ചോര വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് നാട്ടിൽ വാങ്ങിച്ച അപ്പാർട്ട്മെന്റാണിത്. ആരുടെയും ഔദാര്യത്തിലോ സൗജന്യമായോ കിട്ടിയ അപ്പാർട്ട്മെന്റ് അല്ല ഇത്. വിലക്കേർപ്പെടുത്താൻ, അതായത് അവിടെ കയറാൻ പറ്റില്ലെന്ന് പറയാൻ ഇവരാരാണ്? ഇവർക്ക് ആരാണ് അതിന് അധികാരം കൊടുത്തത്? ഇങ്ങനെ വിദേശത്തു നിന്നും വരുന്ന പ്രവാസികൾക്ക് സ്വന്തം വീടുകളിൽ താമസിക്കാൻ അനുവദിക്കാത്ത നിയമം ഇപ്പോൾ നിലവിലുണ്ടോയെന്നാണ് ഈ വീട്ടമ്മമാർ ചോദിക്കുന്നത്. അവർ അത് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് ശരിയല്ലേ? അങ്ങനെ വല്ല നിയമം ഉണ്ടോ? ഏത് നിയമപുസ്തകത്തിലാണ് അത് എഴുതി വച്ചിരിക്കുന്നത്? അങ്ങനെ വിലക്കാനാണെങ്കിൽ തിരുവനന്തപുരം നഗരപ്രദേശത്തും പുറത്തും ലക്ഷക്കണക്കിന് വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും ഉടമസ്ഥർ പ്രവാസികളാണ്. ഇവയ്ക്കെല്ലാം വിലക്കേർപ്പെടുത്തേണ്ടി വരും. നഗര അതിർത്തിയിലും പുറത്തുമായി ഏകദേശം 99% ഫ്ളാറ്റുകളും വില്ലകളും അപ്പാർട്ട്മെന്റുകളും പ്രവാസികളുടേത് മാത്രമാണ്. ഇങ്ങനെ ഈ അപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷൻകാരും വിലക്കേർപ്പെടുത്തിയതിനാൽ മണിക്കൂറുകളോളമാണ് ഈ വീട്ടമ്മമാർ പെരുവഴിയിൽ കഴിഞ്ഞത്. അവർ പലരെയും വിളിച്ചു, സഹായത്തിനായി പല സുഹൃത്തുക്കളെയും വിളിച്ചു, ബന്ധുക്കളെയും വിളിച്ചു. പലരും കൈമലർത്തി. വളരെ വിഷമിച്ചതിന് ശേഷം ഒടുവിൽ അടൂരുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ അവരാണ് അവർക്ക് അഭയം കൊടുത്തത്. അവിടെയാണ് ഇപ്പോൾ അവർ ക്വാറന്റൈനിൽ താമസിക്കുന്നത്. ഈ അനുഭവം മറ്റാർക്കും ഉണ്ടാകരുതേ, ഒരു പ്രവാസിക്കും ഉണ്ടാകരുതേ എന്നാണ് അവരുടെ പ്രാർത്ഥന. റെസിഡൻസ് അസോസിയേഷൻകാർക്ക് ഇങ്ങനെ വിലക്കേർപ്പെടുത്താൻ എവിടെയാണ് നിയമം? അതോ സംസ്ഥാന സർക്കാർ ഇവർക്കിങ്ങനെ വിലക്കേർപ്പെടുത്തുവാൻ വല്ല അധികാരവും കൊടുത്തിട്ടുണ്ടോ? ഇവരും മനുഷ്യരല്ലേ? ഇവരുടെയൊക്കെ, അതായത് ഈ വിലക്കേർപ്പെടുത്തിയ അസോസിയേഷൻ അംഗങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ വിദേശത്തുനിന്ന് വന്നാൽ ഇങ്ങനെ വിലക്കേർപ്പെടുത്തുമോ? ഇങ്ങനെ വിലക്കുമോ? കഴിഞ്ഞ ആഴ്ചകളിൽ മലപ്പുറത്തും കോട്ടയത്തും സമാന സംഭവങ്ങൾ ഉണ്ടായി. സർക്കാർ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ടേ പറ്റൂ, ഇടപെടണം. ഇത് ഒരു പ്രവാസിയുടെയോ രണ്ട് പ്രവാസിയുടെയോ കാര്യമല്ല, മുഴുവൻ പ്രവാസികളുടെയും കാര്യം ഇതാണ്. മടങ്ങി വരുന്ന പ്രവാസി സമൂഹത്തോടുള്ള
ഈ ക്രൂരത എത്രയും വേഗം അവസാനിപ്പിക്കണം. അവർ സ്വന്തം വീട്ടിലല്ലാതെ അവർ മറ്റെങ്ങോട്ട് പോകും? അതിനുള്ള മറുപടി ഈ വിലക്ക് കൽപ്പിക്കുന്നവർ നൽകണം. സർക്കാർ എത്രയും വേഗം ഈ വിഷയത്തിൽ വേണ്ട സൗകര്യങ്ങൾ സ്വീകരിച്ചേ പറ്റൂ, സ്വീകരിക്കണം.